thedailynews.in வார்த்தகள் விரல் தும்பில். Shobha Arena, a sports themed project at Kanakpura Main Road, Bangalore. Spread over 10.7 acres, Shobha Arena offers 2 to 3 BHK premium luxury apartments, a host of world-class amenities, abundance of recreational facilities. Book now 080-4646-4514. Namaskaram, Nyan Pravi Javanit. Daily News in Day Sayana Vartagalike Swagadam. Inna February 2 Shaniyazhcha. അച്ചടക്ക നടപടി നേരിട്ട ഡിവൈഎസ്പിമാരെ സിഐമാരായി തരം താഴ്ത്തി. ആദ്യമായാണ് ഇത്രയും പേരെ ഒന്നിച്ച് തരം താഴ്ത്തുന്നത്. എഎസ്പിമാരെയും 53 ഡിവൈഎസ്പിമാരെയും സ്ഥലം മാറ്റിയിട്ടുമുണ്ട്. ഈ മാസം 25 മുൻപ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തർക്കവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 1% പ്രളയ സെസ് ഏർപ്പെടുത്തുന്നത് മൂലം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. അരി, പഞ്ചസാര, പയറുവർഗ്ഗങ്ങൾ, പലവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യെണ്ണ എന്നിവയുടെ വില വർദ്ധിക്കില്ല. അവയിൽ മിക്കവയ്ക്കും നികുതിയില്ല, മന്ത്രി പറഞ്ഞു. കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയ്ക്ക് നാളെ കാസർഗോട്ടുനിന്ന് തുടക്കം. കെഎസ്ആർടിസിയിൽ നിന്ന് ടോമിൻ തച്ചങ്കരി പടിയിറങ്ങിയതോടെ ഡിപ്പോ ഭരണം യൂണിയനുകളുടെ കൈയിലേക്ക്. തച്ചങ്കരിക്കൊപ്പം നിന്ന ഉദ്യോഗസ്ഥരെ തട്ടാൻ ലിസ്റ്റ് തയ്യാർ. തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോയിൽ തച്ചങ്കരി നടപ്പാക്കിയ ഡ്രൈവർ കം കണ്ടക്ടർ സേവനം ചെയ്യാനെത്തിയ ജീവനക്കാരനെ ബസിൽ നിന്ന് യൂണിയൻ നേതാക്കൾ ഇറക്കിവിട്ടു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ ഉമ്മൻചാണ്ടി കേരളത്തിൽ തുടരണമെന്നാണ് എംഎൽഎമാരുടെയും പ്രവർത്തകരുടെയും താൽപര്യമെന്ന് കെ മുരളീധരൻ എംഎൽഎ. യുവാക്കൾക്കും വനിതകൾക്കും സീറ്റ് നൽകുമെന്ന രാഹുൽഗാന്ധിയുടെ നിലപാട് പ്രതീക്ഷ നൽകുന്നതാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യക്കോസ്. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ വേണ്ട. കൊച്ചിയിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്ത് നേതൃത്വത്തെ അറിയിക്കുമെന്നും ഡീൻ കുര്യാക്കോസ്. ആരാധനാലയങ്ങളുടെ ഭരണസമിതികളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തക ടീസ്ത സദൽവാദ്. തൃശൂരിൽ നവോത്ഥാന സംഗമത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അവർ. ആരാധനാലയത്തിൽ പ്രവേശിക്കാനും ആരാധിക്കാനും മാത്രമല്ല അവയുടെ ഭരണനിർവഹണത്തിലും സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്ന് ടീസ്ത പറഞ്ഞു. കേന്ദ്ര ബജറ്റ് തേൻ പുരട്ടിയ പാഷാണമാണെന്ന് വി എസ് അച്യുതാനന്ദൻ. അപൂർണവും അവ്യക്തവുമായ കണക്കുകളിൽ കെട്ടിപ്പൊക്കിയ തലകീഴായ പിരമിഡാണ് ബജറ്റെന്നും വി എസ്. ജനാഭിമുഖ്യമുള്ളതും സന്തുലിതവുമായ ബജറ്റാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അവതരിപ്പിച്ചതെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. നികുതി മേഖലയിലും ബാങ്കിംഗ് രംഗത്തും വരുത്തിയ മാറ്റങ്ങൾ സമ്പദ്വ്യവസ്ഥയെ സുതാര്യമാക്കും. വിദേശ നിക്ഷേപം കൂടുതൽ ഇന്ത്യയിലേക്ക് വരും. ആദായനികുതി പരിധി ഉയർത്തിയത് ആളുകളുടെ വാങ്ങൽ ശേഷി കൂട്ടും. ഇത് റീറ്റെയിൽ വ്യാപാര മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നും യൂസഫ് അലി പറഞ്ഞു. thedailynews.in വാർത്തകൾ വിരൽ തുമ്പിൽ. പവർ ബൂസ്റ്റർ ഗ്രാനുൾസും പുലിയുടെ എക്സ്ട്രാക്ട്സിനുമൊപ്പം, അതിനാൽ കഠിനമായ മെഴുക്കും ഇനി അനായാസം സ്ക്രബ് ചെയ്ത് കളയാം. നേടാം ഉത്തമമായ തിളക്കം. ആഹാ, എന്താ തിളക്കം! പാത്രത്തിന്റെ പ്രിൽ ടാമറിൻഡ്. പാത്രം തിളങ്ങും, നിങ്ങളുടെ ബന്ധവും. thedailynews.in വാർത്തകൾ വിരൽ തുമ്പിൽ. പത്തനംതിട്ടയിൽ സ്റ്റേഡിയം നവീകരിക്കാൻ നൽകിയ പദ്ധതിക്ക് പത്തനംതിട്ട നഗരസഭ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് വീണ ജോർജ് എംഎൽഎ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. പദ്ധതിയുടെ വിശദാംശങ്ങളില്ലാതെ അനുമതി നൽകില്ലെന്നാണ് യുഡിഎഫ് ഭരിക്കുന്ന നഗരസഭയുടെ നിലപാട്. സംസ്ഥാനത്തെ 9 ഉപഭോക്തൃ കോടതികൾ പൂട്ടിയിട്ട് 6 മാസം. ജഡ്ജിക്കു പകരം പ്രസിഡന്റും 2 മെമ്പർമാരും അടങ്ങുന്നതാണ് കോടതി. 3 പേരിൽ 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ വിധി പ്രസ്താവിക്കാനാകൂ. 4 ജില്ലകളിൽ പ്രസിഡന്റുമാരും 1 അംഗവും ഇല്ല. 5 ജില്ലകളിൽ പ്രസിഡന്റുമാരുണ്ടെങ്കിലും 2 അംഗങ്ങളില്ല. നിയമ സിവിൽ സപ്ലൈസ് വകുപ്പുകൾ നിയമനം നടത്താത്തതാണ് കാരണം. കേന്ദ്രത്തിൽ ലോക്പാൽ, സംസ്ഥാനങ്ങളിൽ ലോകായുക്ത നിയമനം വേണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ 3 ദിവസമായി നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന അണ്ണാ ഹസാരെ അവശതയിലായി. ഇന്ന് രാത്രിയോടെ ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും. സിബിഐ തലപ്പത്തേക്ക് 4 പേർ പരിഗണനയിൽ. രജനീകാന്ത് മിശ്ര, എസ് എസ് ദേശ്വാൾ, ജാവേദ് അഹമ്മദ് എന്നിവരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇന്നുച്ചയോടെ ഒരാളുടെ പേരുകൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നു രാത്രി ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് നിയമനകാര്യത്തിൽ തീരുമാനമെടുത്തേക്കും. രജനീകാന്ത് മിശ്രയുടെ പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചത്. ജാവേദ് അഹമ്മദിനെ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പിന്തുണച്ചു. ചീഫ് ജസ്റ്റിസിന്റെ നിലപാട് നിർണായകമാകും. ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ ഭാഗമല്ലേയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. കേന്ദ്ര ബജറ്റിൽ ആന്ധ്രാപ്രദേശിന്റെ പേര് പോലും പരാമർശിച്ചില്ല. സംസ്ഥാനത്തെ അവഗണിച്ചു. ഒരു പദ്ധതി പോലും തന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു.
ദളിത് ചിന്തകൻ ഡോക്ടർ ആനന്ദ് തെൽത്തുമ്പടയെ പൂന പോലീസ് മാവോയിസ്റ്റ് ബന്ധമാരോപിച്ച് അറസ്റ്റ് ചെയ്തു. പൂന പ്രത്യേക കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിറകെ മുംബൈ വിമാനത്താവളത്തിലായിരുന്നു അറസ്റ്റ്. ഗുജറാത്തിലെ കോൺഗ്രസ് MLA ആശാ പട്ടേൽ രാജിവെച്ചു. ഉൻജയിൻ മണ്ഡലത്തിൽ നിന്നുള്ള MLAയാണ് രാജിവെച്ചത്. ഓസ്ട്രേലിയൻ ബൌളർ പാറ്റ് കമ്മിൻസിന്റെ ബൌൺസറേറ്റ് ശ്രീലങ്കൻ താരം ദിമുത് കരുണരത്നയ്ക്ക് പരുക്ക്. കുത്തിപ്പൊന്തിയ പന്ത് പിടിക്കാൻ കുനിഞ്ഞതിനിടെ കഴുത്തിൽ കൊള്ളുകയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ലങ്കയുടെ ആദ്യ ഇന്നിംഗ്സിലാണ് സംഭവം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. Make every moment a beautiful celebration with Joya Lucas. The Daily News.in. Vartagal Viral Thumbil.